നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനേ നമ്മളുടെ പാകിസ്ഥാനി ഷോൾ, ഈയിടെ കാണിച്ചത് ഞാൻ കഴിയും, കുറച്ചും കൂടെ ക്വാളിറ്റി ഉള്ള ഷോളാണ്. ഭയങ്കര ഡിഫറൻസ് ആണ് ഈയിടെ കാണിച്ചതിന് കഴിഞ്ഞും. കുറച്ചൊക്കെ പാകിസ്ഥാനി ഷോളും കാണിക്കാം. നമ്മുടെ പാകിസ്ഥാനി ഷോൾ വെച്ച ചുരിദാർ സെറ്റ് അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ കാണിക്കാം. ഇത് കണ്ടോ, ഇത് കഴിഞ്ഞ ദിവസം കാണിച്ചപ്പോൾ ഞാൻ രണ്ട് ടൈപ്പ് കാണിച്ചിട്ട് ഞാൻ വിലയുടെ വ്യത്യാസങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. ഇത് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഇറങ്ങുന്നുണ്ട്, മീഡിയം റേഞ്ചിൽ ഇറങ്ങുന്നുണ്ട്, 1000 എബോവ് ഇറങ്ങുന്നുണ്ട്. അത് ആദ്യം ഒന്ന് മനസ്സിലാക്കിയിട്ടേ അത് വാങ്ങിക്കാവുള്ളൂ. ഇതാണ് ആദ്യത്തേത്. ഇതിൻ്റെ മെറ്റീരിയൽ ഇത് മറ്റേതിനൊക്കെ കുറേ കൂടെ നല്ല സ്മൂത്താണ്. മെറ്റീരിയൽ പിടിക്കുമ്പോഴേ നമുക്കറിയാം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. പിന്നെ ഇത് മുഴുവൻ സ്റ്റോൺ ആണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇച്ചിരി എന്താ പറയുന്നത്, കുറച്ചും കൂടെ വർക്ക് കൂടുതലുള്ള, കഴിഞ്ഞ ദിവസം കാണിച്ചതിനകത്ത് സ്റ്റോൺ ഉണ്ട്, സ്റ്റോണിൻ്റെ എണ്ണം ഇത്രയില്ലായിരുന്നു, ഇത്രയും ഇങ്ങനത്തെ ഒരു സ്റ്റഫും അല്ലായിരുന്നു. ഇച്ചിരി കൂടെ വ്യത്യാസമുണ്ട് എല്ലാം കൂടെ കൂടെ. ഇതിപ്പം ബ്ലാക്ക്, ഒത്തിരി നല്ല നീളം, ഈ വണ്ണം പൊക്കം സമയത്തിലും എല്ലാം ഉണ്ട്, ഇഷ്ടംപോലെ. ഇതുണ്ട് നല്ലല്ലേ, കറുപ്പിനെ ഞാൻ ഇട്ടേക്കുന്ന കറുപ്പായി ഒന്ന് ചേരും അല്ലേ. ഇതുണ്ട് കറുപ്പും കറുപ്പും കൂടെ ഡ്രസ്സ് ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് കൂട്ട ഒരു ഷോൾ ഉണ്ടെങ്കിൽ നമുക്ക് ഫംഗ്ഷൻ വെയർ ആയിട്ട് വളരെ ചെറിയ ബഡ്ജറ്റിൽ നമുക്കൊരു ഫംഗ്ഷൻ വെയറിനെ റെഡിയാക്കി എടുക്കാം. ഇങ്ങനത്തെ ഒരു നല്ല വർക്കുള്ള ഷോൾ ഉണ്ടെങ്കിൽ നമുക്ക് പ്ലെയിൻ അല്ലെങ്കിൽ ഇപ്പം സ്ലബ് സിൽക്കിൻ്റെ ഒക്കെ ആണെങ്കിലും ഒരു ടോപ്പും ബോട്ടവും കൂടെ എടുത്തപ്പോൾ ഒരു സിൽക്കി എഫക്റ്റ് അതിനുണ്ട്. ഇങ്ങനത്തെ ഒരു ഷോളും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 1000 രൂപയ്ക്ക് താഴെ ബഡ്ജറ്റിൽ ചുരിദാർ റെഡിമെയ്ഡ് എടുത്താൽ പറ്റത്തില്ല കേട്ടോ. തയ്പ്പിക്കാൻ തൈക്കൂലി കൂട്ടാതെ ഞാൻ പറഞ്ഞേ, 1000 രൂപയ്ക്ക് താഴെ ബഡ്ജറ്റിൽ അത്യാവശ്യം ഒരു ഫംഗ്ഷൻ വെയർ റെഡിയാക്കാം ഇങ്ങനത്തെ ഒരു ഷോൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ. പിന്നെ പ്ലെയിനെല്ലാം ചേരും, അടിപൊളി ഷോളാണ്, നല്ല നീളമുണ്ട്, വീതിയുണ്ട്, എല്ലാം ഉണ്ട്. അതിൻ്റെ കുറേ കളേഴ്സ് ഒരു കാരണവശാലും ഹോൾഡ് ചെയ്തിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഹോൾഡ് ചെയ്യുന്നു പറഞ്ഞിട്ട് ഹോൾഡ് ചെയ്തിട്ട് 4-5 ഷോള് ആർക്കും കൊടുക്കാതെ ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുക. അതുകൊണ്ട് ഒറ്റ കാരണവശാലും 15 മിനിറ്റ് കൂടെ നമ്മൾ ഹോൾഡ് ചെയ്തത്, ഞാൻ അഹങ്കാരം പറയല്ല കേട്ടോ, നമുക്ക് ഇതെല്ലാം ഓടിക്കണ്ടേ, അതുകൊണ്ട് പറയുന്നതാ. ഹോൾഡ് ചെയ്ത പരിപാടി ഇല്ല. റെഡിൻ്റെ ഒരു ഷെയ്ഡ് കേട്ടോ, നല്ല ഷോളല്ലേ. ഇതും ചേരുമല്ലേ കണ്ടോ, ഞാൻ ബ്ലാക്ക് ഇട്ടത് നന്നായില്ല, ഇതിനും ചേരൂലേ. ബ്ലാക്കും ബ്ലാക്കും കൂടെ ഒരു ടോപ്പ് എടുക്ക്, അല്ലെങ്കിൽ വൈറ്റ് വൈറ്റും അടിപൊളി ആയിരിക്കും. വൈറ്റും വൈറ്റും കൂടി ഇട്ടാലും നല്ലതാ. പ്ലെയിൻ കളർ ഏത്, പ്ലെയിൻ ടോപ്പും ബോട്ടം ഏത് ഇട്ടാലും നല്ലതാ. അതും ചേരും കേട്ടോ, എല്ലാം ചേരും. ഞാൻ ഇട്ടോട്ടാണോ ഇനി എല്ലാം ഒരു കുഞ്ഞോ, ഒരു കുഞ്ഞം കാണുന്ന ചുമ്മാ പറയുന്ന കേട്ടോ. കുഞ്ഞ ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയൊക്കെ എപ്പോഴും പറയുന്ന കേട്ടോ, കുഞ്ഞം. പല നാട്ടിലും പല ഭാഷയാണ് പറയുന്നത്. ഞങ്ങളുടെ ഒരു സ്റ്റാഫ് ഒരു ചേച്ചിയുണ്ട്, ആലപ്പുഴക്കാരിയാണ്, കുഞ്ഞു പിള്ളേരെ പറയുന്നതാണ് ചിരിക്കല് കേട്ടോ, ഉപ്പ പിള്ളേർ. നമ്മുടെ ഇവിടെ ഒക്കെ അപ്പ ഉപ്പ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി മോശപ്പെടുത്തി പറയുന്ന ഈ ഉപ്പ പിള്ളേർ എല്ലാവരും കൂടെ പറയും, ചേച്ചി എന്നെ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നറിയോ, കുഞ്ഞു പിള്ളേരെന്നാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ. ഞാൻ പറയുന്ന ഓരോ ഭാഷകൾ കേൾക്കുമ്പോഴത്തേന് വേറെ സ്ഥലത്തുള്ളവരൊക്കെ ഓർക്കും, ഇവിടെ എന്തൊക്കെ പറയുന്നത്, അങ്ങനെ ഒക്കെ കേട്ടോ. നമ്മുടെ ഇവിടെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റം ഇല്ലാത്ത കാര്യങ്ങളാണ്. ഏതാ കാര്യം പറഞ്ഞിട്ടാണ് പറഞ്ഞു, പുണ്യോ പുച്ചം, ആ പുഞ്ഞം, അതന്നെ പുഞ്ഞം എന്ന് പറഞ്ഞു. അങ്ങനെ ഇതന്നെ നല്ല അതും ചെയ്യും, എല്ലാം കറുപ്പിട്ടത് അറിയാതെ ഇട്ടതാ കേട്ടോ. കറുപ്പ് ഏതായാലും കറുപ്പിടുമ്പോ എന്നെ രസം നോക്കി, നല്ലൊരു മസ്റ്റാർഡ് എന്നുള്ള ഷെയ്ഡ്, നല്ല ഷോളാട്ടോ. ഇതിന്റെ നിങ്ങൾ ഇതിന്റെ മെറ്റീരിയൽ നോക്ക്, നല്ല 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 ഇതായിട്ട് കിടക്കും, എങ്ങനെ വേണേലും കിടക്കും. ഞാൻ തോളത്ത് തിപ്പി തട്ടൊക്കെ ഇടുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ കണ്ടിട്ടോ, കണ്ടോ എങ്ങനെ വേണേ കിടക്കും, അവിടെ കിടന്നോളൂ സാധനം. അതാണ് നല്ല സംഭവം, അത് നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കത്തില്ല. വാഷൊക്കെ അവനവന്റെ റിസ്കിൽ എങ്ങനെയാണെങ്കിൽ വാഷ് ചെയ്തെടുത്തോളൂ കേട്ടോ, ഷാമ്പൂയിൽ മുക്കി എടുത്തോളൂ. കാരണം ഇത്ര മറച്ച് സ്റ്റോണാണ്, ഉള്ളം പിടിപ്പിച്ചിരിക്കുന്ന സ്റ്റോണാണ്, നല്ല വെയിറ്റും ഉണ്ട് സാധനത്തിന്. കൊറിയർകാരും പോസ്റ്റ് ഓഫീസുകാരും ഒക്കെ ഭയങ്കര വിലയുള്ളൂ എനിക്ക് ഇതിന് ഷിപ്പിംഗ് റേറ്റ്, കാരണം വെയിറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ കല്ലല്ലേ ഇത്തെ മൊത്തം, അതുകൊണ്ട് തന്നെ ശരീരത്ത് അവിടെ ഇട്ട് അവിടെ കിടന്നോളൂ. ഇത് പല കളർ, വയലറ്റ് യെല്ലോയിലാണ്, പിന്നെ വയലറ്റ് വൈറ്റ്
ടോപ്പും ബോട്ടും കൂടി ഇടുവാണെങ്കിൽ അല്ല ചെറിയ സ്കാലപ്പ് ഉണ്ട്, ഇത് ഉണ്ടോ ചെറിയൊരു സ്കാലപ്പ് ഉണ്ട് ഇതിന് ഉണ്ടോ? ഇത് പാകിസ്ഥാനി ഷോളിന്റെ പല വിലക്കുള്ളതുണ്ട് കേട്ടോ. ഞാനിപ്പോ കാണിക്കാൻ പോകുന്ന ജലാർ സെറ്റിനോട് ഇരിക്കുന്ന പാകിസ്ഥാനി ഷോൾ കാണിക്കാം. ഈ പാകിസ്ഥാനി ഷോൾ വെച്ച കുർത്തി 800 രൂപ തൊട്ട് കുർത്തി അല്ല ചുരിദാർ സെറ്റ് ഉണ്ട്. പക്ഷെ അതിനകത്തെല്ലാം വ്യത്യാസങ്ങളുണ്ട്, അത് ഞാൻ കാണിക്കുമ്പോൾ പറയാവേ. എല്ലാം ഒന്നാന്ന് വിചാരിക്കരുത്, അങ്ങനെ വിചാരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഓ രക്ഷയില്ല, അതല്ല ഇത് സാധനം വേറെ. നമുക്ക് ഒന്നിച്ച് എടുപ്പിച്ച് വെച്ച് കഴിയുമ്പോൾ അറിയാം. അതെ ഉണ്ടോ, ലൈറ്റ് ഷെയ്ഡിന് ഉണ്ടോ, ബ്ലാക്കിന് നല്ലതല്ലേ. എത്ര ഷെയ്ഡാ, നമുക്ക് ഒരു ചുരി പല ചുരിദാർ ഇതിന്റെ കൂടെ ഇടുകയും ചെയ്യാം, പല മൾട്ടി കളർ ആയതുകൊണ്ടേ. നേവി ബ്ലൂ ഒരു ചെറിയൊരു സിൽക്കി എഫക്ട് തരുന്ന ഒരു മെറ്റീരിയൽ കേട്ടോ, ഒരു സെമി സിൽക്കിന്റെ ഒക്കെ സോഫ്റ്റ് സിൽക്കിന്റെ ഒക്കെ ഒരു മെറ്റീരിയലാണ്. അതിൽ തന്നെ നിറച്ചും ഡിസൈൻ വന്നിട്ട് ഇതുണ്ടോ, ബീഡ്സ് ഉണ്ട്, സ്റ്റോൺ ഉണ്ട്, സീക്വൻസ് ഉണ്ട് കുഞ്ഞു കുഞ്ഞായിട്ട്. അത് പ്യുവർലി പാർട്ടി ഐറ്റമാണ്. ഓണമൊക്കെ വരുമ്പോഴത്തേനേ ഓണാഘോഷത്തിനൊക്കെ ഇനി സാരി ഉടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങനത്തെ ഒക്കെ ഇട്ടുകൊണ്ട് പോകാലോ. വൈറ്റ് ആൻഡ് വൈറ്റ് അല്ലെങ്കിൽ കേരള ക്രീം കളറുള്ള ടോപ്പും ടോപ്പ് ബോട്ടോ എടുത്തിട്ട് ഇങ്ങനത്തെ ഇട്ടുകൊണ്ട് പോകാലോ. ബോട്ടിൽ ഗ്രീൻ്റെ ഒരു ഷെയ്ഡ്, ബോട്ടിൽ ഗ്രീൻ്റെ ഒരു ഷെയ്ഡല്ല, ബോട്ടിൽ ഗ്രീൻ തന്നെയാണ്. ടുത്തിയെടുക്കുന്ന എന്നാണെന്നറിയോ, ഇതിങ്ങനെ ഒട്ടിയിരിക്കുന്നു, ഈ നിറച്ചും വർക്കുള്ളതുകൊണ്ടേ. എത്ര കളറല്ലേ, എത്ര എത്ര ടോപ്പിന് പറ്റും. പക്ഷെ ഓവറായിട്ടൊരു വൃത്തികേടൊന്നുമില്ല, പ്ലെയിൻ ടോപ്പും ബോട്ടോ ആയിരിക്കണം ചേരുന്നത്, എല്ലാത്തിനും ചേരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്ലെയിൻ ടോപ്പും ബോട്ടോ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ്. ബാന്ധിനി പ്രിന്റില് ഞാൻ കറുപ്പയിലൊരു നോട്ടം ഇട്ടിട്ടുണ്ട്. ഞാൻ കറുപ്പ് വീട് ഇഷ്ടപ്പെട്ടു. കറുത്ത ഷോള് സാധാരണ രീതിയിൽ ഇഷ്ടമില്ല, പക്ഷെ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴേ നല്ല ഭംഗിയാണ്. ലൈറ്റ് ഷെയ്ഡ് ഇപ്പൊ കണ്ട വരുമ്പം ഡാർക്ക് ചെയ്ത് ഇച്ചിരി ലൈറ്റ് ബേബി പിങ്കും അങ്ങനത്തെ കുറെ കളറുകൾ തിരക്കുണ്ട് കേട്ടോ. പിന്നെ കൊട്ടിയിരിക്കുന്നോണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ എൻക്വയറി നടത്തുന്നുണ്ട് പാകിസ്ഥാനി ഷോ ഷോപ്പിലാണെങ്കിൽ. ഷോപ്പിൽ ഇപ്പോൾ ഉണ്ട്, 2-3 ദിവസം കഴിയാത്ത കാര്യമായിരുന്നില്ല, കാരണം ഓൺലൈനിൽ കാണിക്കുന്നതുകൊണ്ടേ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇന്ന് നാളെയൊക്കെ ആണെങ്കിൽ കാണുമായിരിക്കാം, വീഡിയോ ഉയർന്നതിന് മുന്നേ. ഇതിൻ്റെ ചെറിയ സ്റ്റോണാണ് കേട്ടോ, ഇതിനകത്ത് മറ്റേ ചെറിയ സ്റ്റോണാണ് മറ്റേ. ആ അല്ലല്ലേ, അത് തന്നെയല്ലേ. ഇന്നത്തെ മുത്തില്ല, ചിലത്തെ മുത്തുണ്ട് ഉണ്ടോ. ആ ഉണ്ടല്ലേ, ഇത് മുത്തല്ലല്ലോ. ആ മുത്തണ്ടു നല്ല ഡ്രസ്സല്ലേ, കളർഫുൾ ആയിട്ടൊക്കെ ഇഷ്ടമുള്ളവരില്ലേ ഡ്രസ്സൊക്കെ. എനിക്ക് എനിക്ക് ഒരു കാലത്ത് എങ്ങനെയായിരുന്നു, ഭയങ്കര കളർഫുള്ള പിള്ളേരൊക്കെ ആണെങ്കിലും കളർഫുൾ ആയിട്ടുള്ളത് ഇടുമ്പോഴായിരുന്നു എനിക്ക് ഇഷ്ടം. ഇപ്പൊ പേസ്റ്റും ചാർട്ടും ഒക്കെയാണ് പ്രിയ. ഓരോ സമയവും നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ എങ്ങനെയെങ്കിലും മാറി പറഞ്ഞുകൊണ്ട് വരികയല്ലേ. പണ്ട് മഞ്ഞെന്ന് പറയുന്ന കളറൊന്നും എനിക്ക് ഒരു കാലത്ത് മഞ്ഞ ഇഷ്ടമായിരുന്നു, പിന്നെ അത് കറുപ്പയിലോട്ട് പോയി, ഇപ്പൊ വീണ്ടും മഞ്ഞയാണ്. ഇതും ബാന്ധിനി പ്രിന്റ്, ഇത്രയേ ഉള്ളൂ. ഷോളെ ഹോൾഡ് ചെയ്ത് വെക്കത്തില്ല കേട്ടോ, 1, 2, 3, 4 എത്ര എണ്ണം വേണമെങ്കിലും മേടിച്ചോ, ഹോൾഡ് ചെയ്ത് വെക്കത്തില്ല, കാരണം അത് വലിയ പണിയാണ്. ഇത് മറ്റേതല്ലേ, ഇത് നമ്മുടെ ഇത് ഉണ്ടോ, ഇതിൻ്റെ വർക്ക് ഉണ്ടോ,
ചിക്കൻ കാരി വർക്ക് നിറച്ചും വരുന്ന ഇത് നിറച്ചും കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സുമാണ് പിടിപ്പിച്ചിരിക്കുന്നത്. നെക്ക് പോർഷനാണ് ഇങ്ങനെ വരുന്നത്. ഇതിൻ്റെ ഇതിന് ഇങ്ങനത്തെ ഈ പറഞ്ഞ പോലെ പാകിസ്ഥാനി ഷോളുമായിട്ട് ചുരിദാർ ഒത്തിരി ഇറങ്ങുന്നുണ്ട്. 800 സംതിങ് രൂപയ്ക്ക് തൊട്ട് ഇറങ്ങുന്നുണ്ട്. അത് ഷോളിന് വ്യത്യാസമുണ്ട്, ഇവിടെയുള്ള വർക്കിന് വ്യത്യാസം വരും, ഈ ബീഡ്സ് പിടിപ്പിച്ചിരിക്കുന്നതിന് വ്യത്യാസം വരും. പിന്നെ വിത്ത് ലൈനിങ് കാണത്തില്ല. ഇതിന് വിത്ത് ലൈനിങ് ഉണ്ട്, ലൈനിങ്ങും ബോട്ടവും കൂടെയാണ് ഇത്. ഇതിപ്പോൾ വന്നിട്ട് ചിക്കു ഷെയ്ഡ്, കഴുത്ത നല്ല ഭംഗിയാണ്. ഇനി അതിൻ്റെ ഷോള് ഇപ്പം ഞാൻ കാണിച്ചതിനെ കഴിഞ്ഞും വില കൂടിയ ഷോളായിരുന്നു. അത് ഇത് കണ്ടോ, ഭയങ്കര സോഫ്റ്റാണ്. ഞാൻ കാണിച്ച ഷോളിൻ്റെ കഴിഞ്ഞും വർക്കും ഉണ്ട് വിലയും ഉണ്ട്, അങ്ങനെയുള്ള ഒരു ഷോളാണിത്. ഇത് ഇതിൻ്റെ വിത്ത് ഷോളായിട്ട് വരുന്ന പാകിസ്ഥാനി ഷോളും എൻ്റെ ഇതും എൻ്റെ വേറെ മോഡൽ കാണിക്കാമേ. ഇത് പാകിസ്ഥാനി, ഇത് പാകിസ്ഥാനി അല്ല, അതൊന്നിച്ച് കാണിച്ചിട്ട് ഇത് അല്ലേ, അതൊന്നും അങ്ങനെ എടുത്തു വെച്ചു. ഒരു ബ്ലാക്കിൻ്റെ ഉണ്ട്, ബ്ലാക്കി ബ്ലാക്ക്. ഇനി ഇത് കണ്ടോ, ഇത് വൈറ്റാണേ. ഇതിൻ്റെ ഒരു വീനക്ക് പോലെ വരും, ഓവൽ ഷേപ്പിലുള്ള വീനക്ക് പോലെ വരും. ഓവൽ ഷേപ്പിലുള്ള വീനക്ക് എന്ന് പറഞ്ഞാൽ തെറ്റല്ലേ, ഓവൽ ഷേപ്പ് എന്ന് പറഞ്ഞാൽ വേറൊരു ഷേപ്പ് അല്ലേ. ആ എന്തേലും ആട്ടെ, വീനക്ക് പോലെ വരും. എന്നിട്ട് സ്റ്റോൺസും പിടിപ്പിച്ചിട്ടുണ്ട്, ബീഡ്സും പിടിപ്പിച്ചിട്ടുണ്ട്, എല്ലാം പിടിപ്പിച്ചിട്ടുണ്ട്. വൈറ്റ്, നല്ല പ്യുവർ വൈറ്റ് ആണ്. ഈ ഒരു വർക്ക് അതെന്ന് വെച്ചാൽ പക്ക ഫംഗ്ഷൻ വെയർ ആയിട്ട് ഇടുന്നുകൊണ്ട്. ബാക്ക് സൈഡിൽ ആ വർക്ക് ഇല്ല കേട്ടോ, ബാക്ക് പ്ലെയിൻ ആണേ. ഇത് വരും ബോട്ടം, ബോട്ടത്തിന് ബോട്ടം ലൈനിങ്ങും കൂടെ കൂട്ടിയിട്ടാണ് ഇത്. അതിൻ്റെ ഷോൾ വന്നിട്ട് ഇങ്ങനെ പാകിസ്ഥാനി സെറ്റ് നമുക്ക് എപ്പോൾ ഡിസ്പ്ലേ ഇട്ടാലും അത് അന്ന് തന്നെ ഉരുക്കൊണ്ട് പോകും. ഇഷ്ടം പോലെ സെയിലുണ്ട് കടയിൽ, ഇഷ്ടം പോലെ. ഇപ്പം എല്ലാവർക്കും അത് മതി, ട്രെൻഡി ആയിട്ടുള്ള സാധനങ്ങൾ. ഇപ്പം ഏറ്റവും മാർക്കറ്റ് ട്രെൻഡായിട്ട് വന്നോണ്ടിരിക്കുന്നല്ല, വന്ന് തീരാറായി എന്ന് പറയാൻ വേണ്ടി ഞാൻ സത്യം പറഞ്ഞ ഓൺലൈനിൽ കാണിക്കാതില്ല. നമുക്ക് നേരത്തെ തന്നെ വന്നു, ഇത് ഓൺലൈനിൽ കാണിച്ചില്ലെന്നേ ഉള്ളൂ. ബ്ലാക്ക് ഇതിൻ്റെ വർക്ക് ഉണ്ടോ, എന്തോ ഒരു ഹെവി വർക്കാന്ന് നോക്ക്, നെക്കില് ഇങ്ങനെ വരും. അതിനും ഇതുണ്ട് കേട്ടോ, ലൈനിങ്ങും ഉണ്ട് ബോട്ടം ഉണ്ട്, ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക്. ഇനി അതിൻ്റെ ഷോളും കൂടെ കാണിക്കാം. ഇത് വില കേട്ടിട്ട് ഇത് പറയരുത് കേട്ടോ. ഇതിന് എനിക്ക് തോന്നുന്നു ഒരു 10-500 മേലെ സ്റ്റോൺ ഉണ്ട്, 500 അല്ല, അതിൽ കൂടുതൽ സ്റ്റോൺ ഉള്ള ഇതാ കേട്ടോ. അതുകൊണ്ടാണ് റേറ്റ് കൂടുന്നത്. ഞാൻ പിന്നെയും പറയാണ്, ഇത് 800 രൂപ റേഞ്ച് തൊട്ട് ഇറങ്ങുന്നുണ്ട്. ഷോളിലും വ്യത്യാസം വരും, മെറ്റീരിയലിലും വ്യത്യാസം വരും. അതുകൊണ്ട് അതാണ് ഇതെന്ന് വിചാരിക്കരുത്. 2000 രൂപീസിൻ്റെതും ഉണ്ട്. ഇത് വേറെ, ഇതിപ്പോൾ വന്നിട്ടേ വൈറ്റ് ആൻഡ് വൈറ്റ് ആണ് ആ ഒരു, ബാക്കിയെല്ലാം ഇതാണ്, പക്ഷെ ഷോള് മാത്രം വ്യത്യാസപ്പെട്ട്. ഇത് വരും ബോട്ടവും വരും ലൈനിങ്ങും വരും, പ്യുവർ വൈറ്റ്. ഇങ്ങനെ നിറച്ചും ചിക്കൻ കാരി വർക്ക് ചെയ്തിരിക്കുക. ഇനി എൻ്റെ ഷോള് കണ്ടോ, നല്ലൊരു ബാന്തിനി ഷോള്, നല്ല എടുപ്പായിരിക്കും. ഇട്ട് കഴിഞ്ഞാൽ നല്ല പാർട്ടി ഒരു ടച്ച് നല്ലപോലെ കിട്ടും. ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള ബാന്തിനി ഷോള് കണ്ടോ, നല്ല ഭംഗിയല്ലേ ഷോള്. ഷോൾ എങ്ങനെ ഇട്ടാലും നല്ല ഭംഗിയാണ്. നമുക്കിത് വേറെ പലതിനും ഇടുകയും ചെയ്യാം. ഞാൻ അതിൻ്റെ തന്നെ ഇത് അത് തന്നെയല്ലേ ഷോൾ, അതല്ലേ ആ ഇത് അതിൻ്റെ തന്നെ വേറെ ചിക്കു കളർ, ചിക്കു ഷെയ്ഡ് വരുന്നത്. മൊത്തം ഇതാ സ്റ്റോണാണ്. അതിൻ്റെ ബോട്ടം ഷോളും എന്ന് പറയുന്നത് ഇത് അത് തന്നെ, ചിക്കു ഷെയ്ഡ് തന്നെ വിത്ത് ലൈനിങ്ങും കൂടെ കൂട്ടിയതാ. ബോട്ടം ഷോളും തന്നെ പറഞ്ഞത്, ബോട്ടം ലൈനിങ്ങും കൂടെ പറയേണ്ടത് അങ്ങനെയായിരുന്നു, തെറ്റിച്ചാണ് പറഞ്ഞത്. ഇത് അടുത്തത് അങ്ങനെ വേറൊരു ഷോൾ, പല കളറുകളുണ്ട്. ഈ പല കളറുകൾ കൂടി വരുമ്പോൾ നല്ല ഭംഗിയാണ് പ്ലെയിൻ്റെ കൂടെ ഇട്ടാൽ. ഇതിപ്പോൾ ഇതിൻ്റെ തന്നെ അല്ല, നമുക്ക് ഇത് ഇതിനെ എടുത്തിട്ട് സെറ്റായിട്ട് എടുത്തിട്ട് വേറെ പ്ലെയിൻ്റെ കൂടെ വേണമെങ്കിലും സുഖമായിട്ട് ഇടാം. ഇത്രയേ ഉള്ളൂ, ചുരിദാർ സെറ്റ് നല്ല ഭംഗിയാണ്. അപ്പോൾ ഇന്നത്തെ ഇത് കഴിഞ്ഞു. ഇന്നായിരുന്നു ശരിക്കും ആ മെസ്സേജിൻ്റെ കോൺടെസ്റ്റ്, മെസ്സേജിൻ്റെ ഗീവ് അവേയുടെ റിസൾട്ട് പറയേണ്ട ദിവസം. ഈ കഴിഞ്ഞ ഒരാഴ്ചയിലത്തെ, ഇന്ന് ഇച്ചിരി സാങ്കേതിക പ്രശ്നങ്ങളാണ്, നമ്മളത് എല്ലാം റെഡിയാക്കാൻ വേണ്ടി നടന്നില്ല.
നാളത്തെ വീഡിയോയിലോ അല്ലെങ്കിൽ തിങ്കളാഴ്ചത്തെ വീഡിയോയിലോ പറയാം കേട്ടോ. മെസ്സേജൊക്കെ അയക്കണം എല്ലാവരുമേ, കണ്ടിന്യൂ ആയിട്ട് അയക്കണം. പിന്നെ മറ്റേ 2500 രൂപയുടെ ചെയ്തവർക്കെല്ലാം ബെഡ്ഷീറ്റ് പോയിട്ടുണ്ട്, ഇഷ്ടംപോലെ വർക്ക് പോയിട്ടുണ്ട്. പിന്നെ എന്നാ, നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം നല്ലതായിട്ട് പറഞ്ഞാൽ മതി, ചീത്ത ഒന്നും പറയണ്ട. അപ്പൊ അത് വാദിച്ച് പറഞ്ഞു, എനിക്കിഷ്ടമില്ല. എന്നെ എല്ലാവരും പോട്ടി പറയണത് നല്ല കേട്ടോ, പറയണേ ആർക്കാണേലും ഇഷ്ടമില്ലല്ലോ. പിന്നെ സജഷൻസ് നമുക്ക് എപ്പോഴും സന്തോഷമാണ്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.